വെള്ളനാട് വീട്ടിലേക്ക് പോകാനുള്ള വഴി നൽകാതെ വഴി തരേണ്ട ഭാഗത്ത് ഷെഡ് നിർമ്മിക്കാൻ ഉള്ള ശ്രമം പ്രതിഷേധത്തിനിടയാക്കി. ഇതിൽ പ്രതിഷേധിച്ച് വീട്ടമ്മയും മകളും ഭർത്താവും ഷെഡ് നിർമ്മിക്കാൻ എടുത്ത കുഴിയിൽ കുത്തിയിരുന്നു. വെള്ളനാട് കള്ളിവാക്കോണം സ്വദേശി ബിന്ദു, ഭർത്താവ് അനിൽകുമാർ, മകൾ അനുജ എന്നിവരാണ് പ്രതിഷേധിച്ചത്. അനിൽകുമാറിൻ്റെ സഹോദരി സജിതകുമാരിയാണ് ഇവിടെ വഴി നൽകേണ്ടിയിരുന്നത്. എന്നാൽ വഴി നൽകുന്നതിന് പകരം അവിടെ ഷെഡ് നിർമ്മിക്കാൻ ശ്രമിക്കുകയായിരുന്നു. നിലവിൽ വഴിയില്ലാത്തതിനാൽ മറ്റൊരു ഇടുങ്ങിയ വഴിയിലൂടെയാണ് ഇവർ വീടെത്തുന്നത്. ഷെഡ് നിർമ്മിക്കാൻ ശ്രമിച്ചതറിഞ്ഞ് വാർഡ് മെമ്പർ മെർലിനും രാഷ്ട്രീയ പ്രവർത്തകരും സ്ഥലത്തെത്തിയിരുന്നു. വഴിയാണ് ആവശ്യം എന്നുള്ളതിനാൽ വാർഡ് മെമ്പർ ഇടപെട്ട് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് വഴി ഒരുക്കി. പിന്നീട് പോലീസ് എത്തി തുടർ പ്രവർത്തനങ്ങൾ നിർത്തിവെപ്പിച്ചു. ഞാൻ 9-ാം വാർഡിലെ താമസിക്കുന്ന വ്യക്തിയാണ്. എൻ്റെ പേര് ബിന്ദു. ഞങ്ങളുടെ വസ്തുവിൻ്റെ വഴിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇതായിട്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ പോകുന്നതിന് വഴിയില്ല. വഴി മുഴുവനും ചേച്ചിയുടെ വസ്തു, തൊട്ട് മേളിൽ ചേച്ചിയുടെ വസ്തുവാണ്. ആ വസ്തുവിൽ നിന്ന് വഴി വെട്ടിയത് കാരണം അവർ ഭയങ്കര പ്രശ്നമായിട്ട് അവർ വഴി തരില്ല എന്നുള്ള അഭിപ്രായത്തിൽ നിൽക്കുകയാണ്. ഞങ്ങൾക്ക് അവിടെ 10 സെൻറ് വീടുമാണുള്ളത്. അപ്പോൾ അതിനകത്ത് ഇറങ്ങിപ്പോകാനുള്ള വഴിയാണ് ഞങ്ങളിപ്പോൾ വെട്ടിയതിന്. അവർ അടച്ചിട്ട് അവർ വീണ്ടും അതിനിടയ്ക്ക് ഒരു റൂമൊക്കെ കെട്ടി അവർ നമ്മുടെ വഴി പൂർണ്ണമായിട്ട് അടയ്ക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ നിൽക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഈ വഴി തരാൻ വേണ്ടി എല്ലാവരും ഒന്ന് അതിനുവേണ്ടി ശ്രമിക്കണം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇവിടെ ഒരു വിദ്യാർത്ഥിയുണ്ട്. അവൾക്ക് എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടിയിട്ട് കുറേ അവർ കുറേ അന്വേഷിച്ചൊക്കെ നടപ്പുണ്ട്. പക്ഷേ ബാങ്കിൽ നിന്ന് വഴി സൗകര്യം ഇല്ല എന്നുള്ളൊരു കാരണം പറഞ്ഞ് അവർക്ക് വഴി കിട്ടുന്നില്ല. അപ്പം വഴിക്ക് വേണ്ടി പ്രമാണത്തിനകത്ത് ഈ ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ വസ്തുവിൽ പ്രമാണത്തിൽ വഴി പറഞ്ഞിട്ടുണ്ട്. അത് ഈ പെൺകുട്ടിയുടെ അച്ഛൻ്റെ സഹോദരിയുടെ വസ്തുവാണ്. ആ സഹോദരിയും സഹോദരിയുടെ ഹസ്ബൻഡും കൂടെ ഒന്ന് ഇടപെട്ട് കഴിഞ്ഞാൽ ഇവർക്ക് വഴി കിട്ടാവുന്നതേ ഉള്ളൂ. അങ്ങനെ വഴി കിട്ടേണ്ട സ്ഥലത്ത് വെച്ച് ഇവിടെ ഒരു അടച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു തീരുമാനം എടുത്തപ്പോഴാണ് നമ്മളെല്ലാവരും വരികയും വഴി വേണം എന്നുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. തർക്കം ഉന്നയിക്കുന്നത് ഈ ഞാനീ പറഞ്ഞ വിദ്യാർത്ഥിനിയുടെ അച്ഛൻ്റെ സഹോദരിയുടെ ഭർത്താവ് വഴി കൊടുക്കില്ല എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അവർ ഇതുവഴി പോകണ്ട, പണ്ട് ഇതുവഴി വഴി വെട്ടിയപ്പോൾ വഴിക്കെതിരെ നിന്നതായതുകൊണ്ട് ഇനി ഞാൻ വഴി കൊടുക്കില്ല എന്നുള്ളതാണ് പുള്ളി പറയുന്ന ന്യായം. പ്രമാണത്തിനകത്ത് വഴി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് വഴി ആ വഴി കൊടുക്കേണ്ടതാണ്. എന്താണ് ഇപ്പൊ ഈ ഒരു തർക്കവും ഈ ഒരു പ്രശ്നം വരാനുള്ള സാഹചര്യം? ഈ തർക്ക സ്ഥലത്തെ സംബന്ധിച്ചൊന്ന് പറഞ്ഞാലേ അതൊന്ന് വിശദീകരിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഈ വെള്ളനാട് ഗ്രാമപഞ്ചായത്തിൽ കുറിയാക്കോട് ആണ്ട് വരുന്ന ഈ പ്രദേശമാണ്, ഒന്ന് മലപ്രദേശമാണ്. അപ്പോൾ അത് റോഡിലൊന്ന് നമ്മൾ കയറി വരണമെങ്കിൽ ഏതാണ്ട് 1 കിലോമീറ്ററോളം ദൂരം എല്ലാവരും സഹകരിച്ച് റോഡ് വെട്ടിയിട്ടുണ്ട്. പക്ഷേ ആ മലയിൽ തന്നെ ഒരാളുടെ കുടുംബമുണ്ട്. ആ കുടുംബം എന്ന് പറയുന്നത് ഈ തർക്കഭൂമി ആ കുടുംബത്തിലുള്ള ആളിൻ്റെ സഹോദരിയുടെ വസ്തുവാണ്. ഈ വസ്തു ഏതാണ്ട് ഒരു 15 മീറ്റർ ദൂരം ഇവരെ വിളയിൽ കൂടെ ഈ വസ്തു അവരെ വസ്തുവിലേക്ക് വഴിയുണ്ടാവണം. ഇത്രയാണ് ഇവിടുത്തെ ഒരു വിഷയം. അപ്പോൾ അത് നിർബന്ധപൂർവ്വം അവർ വഴി കൊടുക്കില്ല എന്നുള്ള വാശിയാണ്. പക്ഷേ അത് നിയമപരമായി ഞങ്ങൾ പരിശോധിക്കുമ്പോൾ ആ പ്രമാണത്തിൽ തന്നെ ഈ വഴി നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് കൊടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അവർ കുടുംബക്കാർ തന്നെ തമ്മിൽ പരിഹരിക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ വഴി ആവശ്യപ്പെട്ടുകൊണ്ട് പല പ്രാവശ്യവും രാഷ്ട്രീയക്കാരെ പഞ്ചായത്ത് മെമ്പറൊക്കെ സമീപിച്ചു. പക്ഷേ നമ്മളെല്ലാം എടുത്ത സ്റ്റാൻഡ് കുടുംബത്തിലുള്ളൊരു വിഷയമായതുകൊണ്ട് അവരങ്ങനെ തന്നെ പരിഹരിക്കട്ടെ എന്ന് വിചാരിച്ച് അവർ തന്നെ ഒരു ഘട്ടത്തിൽ ഒരു ചെറിയ വഴി ഇവിടെ ഉണ്ടാക്കി വയ്ക്കുകയും അത് പിന്നെ ഇവർ ആ പുരയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ വഴി കിട്ടേണ്ട ആളിൻ്റെ സഹോദരിയുടെ ഭർത്താവ് തന്നെ വന്നത് ബലാത്കാരമായി കെട്ടിയടക്കുകയും തുടർന്ന് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറുടെയും എൻ്റെയും പേരിൽ, ഞങ്ങളൊന്നും ഈ കാര്യം അറിഞ്ഞതല്ല, പേരിൽ മനുഷ്യാവകാശ കമ്മീഷനിൽ കൊണ്ട് പരാതി കൊടുത്തു. ഞങ്ങളിപ്പോൾ പ്രതികളാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ ഈ വഴി മുറിച്ച് ഒരു ഷെഡ് കെട്ടുന്നതിന് വേണ്ടി, എന്ന് പറഞ്ഞാൽ ഹോൾ ബ്രിക്ക് ഇറക്കി ഷെഡ് നിർമ്മിക്കുന്നതിന് വേണ്ടി അവർ ശ്രമിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് വീട്ടിൽ പോകാൻ മറ്റു വഴിയില്ലാത്തതുകൊണ്ട് അവർ ഈ റോഡിൽ ഇവരെടുത്ത ഈ കല്ല് കെട്ടുന്നതിനെടുത്ത ഈ കുഴിക്കകത്ത് തന്നെ ഈ ആ കുട്ടിയുടെ അമ്മയും കുട്ടിയും ഭർത്താവുമായി ഇവിടെ കയറി കിടക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളൊക്കെ ഇവിടെ വന്നത്. വന്നിട്ട് ഒരിപ്പോൾ അവരവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതുവരെയും സംഗതി അത് പരിഹരിച്ചിട്ടില്ല. പക്ഷേ അത് നമ്മൾ കാണേണ്ടത് കൃത്യമായി ഇവർക്ക് വീട്ടിലേക്ക് പോകാൻ ഇതാണ് വഴി. ആ വഴി കൊടുക്കുന്നതിന് വേണ്ടി ഒരു ഇടപെടലാണ് നിയമപരമായി നമുക്ക് ഏറ്റെടുക്കേണ്ടത്. എന്നാൽ ഈ ആരോപണം ശരിയല്ല എന്ന് എതിർഭാഗം പറഞ്ഞു.
എന്താ നിങ്ങളുടെ ഇപ്പോൾ ഒരു തർക്കം എന്താ ശരിക്കും ഇത് ശരിക്കൊരു തർക്കം എന്ന് പറഞ്ഞാൽ എൻ്റെ വൈഫിന് വിലമാച്ച കൊടുത്ത സ്ഥലമാണ്. കാര്യം അപ്പുറത്തെ വീട്ടുകാർക്ക് അവർക്ക് കാലങ്ങളായി അവർ ഉപയോഗിക്കുന്ന ഒരു മീറ്റർ വഴി മെയിൻ റോഡിൽ നിന്നേ ഉണ്ട്. അപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് ചോദിക്കുക പറയുക ഒന്നും ചെയ്യാതെ പൂർണ്ണമായിട്ടൊരു രാഷ്ട്രീയത്തിൻ്റെ പിൻബലത്തോടുകൂടി അവർ ഇപ്പോൾ വഴി വെട്ടി നേരത്തെയാണ് അവിടെ. കാര്യം എൻ്റെ അടുത്ത് എൻ്റെ വൈഫിൻ്റെ സഹോദരൻ്റെ ഭാര്യയും മോനും പറഞ്ഞ് അവർക്ക് അവിടുത്തെ മെമ്പർ 15 അടി വീതിക്ക് അവർക്ക് വഴി വെട്ടി കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇവർ പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ അവരുടെ പേരൂടെ വെച്ച് കൊടുത്തത്. അപ്പോൾ അതിപ്പോൾ രാഷ്ട്രീയമായിട്ട് അവരെ ഏറ്റെടുത്ത് ഇപ്പം ഇവർക്കൊരു ബാധ്യതയില്ല, അവർ ഏറ്റെടുത്ത് അവർ വഴി വെട്ടി എന്ത് വന്നാലും അവർ ചെയ്തോളാന്നാണ് അവർ പറയണത്. കാര്യം നിങ്ങൾക്കൊരു ബാധ്യതയില്ല, നിങ്ങൾ കേസ് പറയണ്ട, അവർ മെമ്പർമാർ തന്നെ അവർ രാഷ്ട്രീയമായിട്ട് അവർ കേസ് പറഞ്ഞോളാം, നിങ്ങൾക്ക് ഇതിലൊരു ബാധ്യതയില്ല എന്നാണ് പറയണത്. ഞങ്ങൾക്ക് നിയമപരമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, നമ്മൾ നിയമപരമായിട്ട് പേപ്പർ ഞാൻ നേരത്തെയും പേപ്പർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും ഒരു അന്വേഷണം ഇതുവരെ വന്നിട്ടില്ല. ഞാൻ അവിടെ സ്റ്റേഷനിൽ കൊടുത്ത് മനുഷ്യാവകാശ കമ്മീഷനിൽ കൊടുത്ത് അവിടെ നിന്ന് ഇതുവരെ ഒരു അന്വേഷണം വന്നിട്ടില്ല. നിലവിലവിടെ വഴി ഉണ്ടായിട്ട് കൊടുക്കുന്നില്ല എന്നൊരു ആരോപണം ഉണ്ട്, അതാണോ? ഇല്ല, നിലവിലവിടെ വഴിയേ ഇല്ല. പ്രമാണത്തിലും പറഞ്ഞിട്ട് നിലവിലവിടെ വഴിയും ഇല്ല. ഇല്ല, എനിക്ക് അങ്ങനെ പറയേണ്ട കാര്യമല്ല. അതിലെ വഴിയും ഇല്ല, അതിൽ ഒന്നുമില്ല. വാർത്തകളും വിശേഷങ്ങളും ഒറ്റക്ലിക്കിന് അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കൂ.